ആദ്യം തന്നെ വീട് ഉണ്ടാക്കിയപ്പോൾ കുറേ പേര് ഇതൊന്നും ഇതിലൊന്നും നിൽക്കില്ല, അത് അത്ര നല്ല വീടല്ല, ഇത് ലാസ്റ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ വീടൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ തന്നെ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഉഷാറായി, അടിപൊളി വീടാണ്. നമുക്ക് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ നല്ല വീട് എന്നുള്ള സങ്കല്പത്തിലാണ് നമ്മൾ ബിൽഡിംഗ് ഡിസൈനേഴ്സിലേക്ക് എത്തിച്ചേർന്നത്. ഒരു 6 സെന്റിൽ ഒരു മിതമായ നിരക്കിൽ ചെയ്തു തീർക്കാൻ പറ്റിയിട്ടുള്ള ഒരു വീടാണ്. നിശ്ചിത സമയം കൊണ്ട് ഈ വർക്ക് ഞങ്ങൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. വീട് പണി കഴിഞ്ഞ് അതിലെ ആ ഒരു ആദ്യത്തെ ആ ഒരു നൈറ്റ് നമ്മൾ കിടന്നുറങ്ങുമ്പോഴത്തൊരു സന്തോഷം. നമസ്കാരം, ഞാൻ അപർണ ഷിബിൻ. മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്ത് ബിൽഡിംഗ് ഡിസൈനേഴ്സ് നിർമ്മിച്ച ഒരു കൊച്ചു ഭവനമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. 1300 ചതുരശ്ര അടിയിൽ 21 ലക്ഷം രൂപയ്ക്ക് പണി കഴിപ്പിച്ച ഈ സുന്ദര സുരവില ഭവനത്തിന്റെ വിശേഷങ്ങൾ കാണാം ഇന്നത്തെ എപ്പിസോഡിലൂടെ. ഏവർക്കും സ്വാഗതം. എട്ട് സെന്റ് ഭൂമിയിലാണ് നമ്മൾ ഈ വീട് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് കയറി വരുമ്പോൾ തന്നെ കാണാൻ കഴിയും ഇതിൻ്റെ മുറ്റം. നമ്മൾ ബാംഗ്ലൂർ സ്റ്റോൺ ഒക്കെ വെച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഉപയോഗിച്ചിരിക്കുന്നത് നാച്ചുറൽ ഗ്രാസ് ആയതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു വേനലിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. ഇനി ഈ ഒരു ഭാഗത്തായിട്ടുള്ള മാവെല്ലാം അതേപോലെ നിലനിർത്തിക്കൊണ്ട് താഴെ ഭാഗം നല്ല മനോഹരമായ രീതിയിൽ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സ്റ്റീരിയർ നമ്മൾ വാളിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വൈറ്റും ഗ്രേയും കളർ കോമ്പിനേഷനാണ് നമ്മളെ വീടിൻ്റെ എക്സ്റ്റീരിയർ മുഴുവനായിട്ട് കൊടുത്തിരിക്കുന്നത്. എക്സ്റ്റീരിയർ മനോഹരമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ സിമെന്റ് ബ്രിക്ക് കൊണ്ട് 2 ബോക്സ് ടൈപ്പ് ഡിസൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ നമുക്കിവിടെ കാണാൻ കഴിയും ഒരുവിധം എല്ലാ വാളുകളും നമ്മൾ സിമെന്റ് പ്ലാസ്റ്ററിങ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അവിടെ ഇവിടെയായിട്ട് ആ ഒരു പാറ്റേൺ പോലെ നമ്മൾ ഇന്റർലോക്ക് ബ്രിക്സ് അതുപോലെ തന്നെ നിർത്തിയിട്ട് നമ്മൾ ഈ ഗ്രേ കളർ പെയിന്റ് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 5x11 സൈസിലാണ് ഈ വീടിനുള്ള സിറ്റ് ഔട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് കയറി വരുമ്പോൾ തന്നെ കാണാം ഈ സിറ്റ് ഔട്ട് മനോഹരമാക്കുന്നതിന് ഈ ഒരു ലൈറ്റിംഗ് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. അതുകൂടാതെ നമുക്കിവിടെ കാണാൻ കഴിയും 2 ജനലുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും GI ഉപയോഗിച്ചിട്ട് തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൂടാതെ ഈ വീട്ടിലെ എല്ലാ ജനലുകളും തന്നെ GI ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു വശത്തായിട്ട് അത്യാവശ്യം വിസ്താരമുള്ള രീതിയിലുള്ളൊരു ഇരിപ്പിടം സജ്ജമാക്കിയിട്ടുണ്ട്. ഈ ഇരിപ്പിടത്തിനും അതുപോലെ സ്റ്റെപ്പുകൾക്കും ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്ന ഗ്ലോസി ടൈപ്പ് ആയിട്ടുള്ള ഗ്രാനൈറ്റാണ്. അതുപോലെ നമ്മൾ വീട് നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മൈന്യൂട്ടായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. നമ്മൾ സാധാരണ ഇത്തരത്തിലുള്ള ഇരിപ്പിടങ്ങൾ വരുമ്പോൾ വാളിലേക്ക് ചാരി ഇരിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ചാരി പിന്നെ അത് ആ പെയിൻ്റ് എല്ലാം പോയി ആ അഴുക്കാവാനുള്ളൊരു സാധ്യത ഉണ്ട്. ഇവിടെ അതിന് പകരമായിട്ട് നമ്മുടെ ഈ ഒരു ഗ്രേ കളറിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു ഗ്രേ കളർ ടൈൽ വാളിൻ്റെ മുകളിലായിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നതിലൂടെ വീട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് കുറച്ചും കൂടി എളുപ്പമാകുന്നുണ്ട്. നമ്മുടെ ഈ സിറ്റ് ഔട്ടിൽ ഈ ഒരു ഇരിപ്പിടം കൂടാതെ 3 പേർക്ക് ഇരിക്കാവുന്ന ഒരു റെഡിമെയ്ഡ് ബെഞ്ചും കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. കൂടാതെ നമുക്ക് കാണാൻ കഴിയും സ്റ്റെപ്പിലും ഈ കോർണറുകളിലുമായിട്ട് ചെറിയ രീതിയിലുള്ള ഇന്റീരിയർ പ്ലാന്റുകൾ കൂടി കൊടുത്തിട്ടുണ്ട്. പ്രധാന വാതിൽ പ്ലാവ് കൊണ്ടാണ് ഈ വീടിന് നിർമ്മിച്ചിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു ഇരുപാളി വാതിലിന് വളരെ മനോഹരമായിട്ടുള്ള സിമ്പിളായിട്ട് തന്നെയുള്ള ഒരു സ്റ്റീലിൻ്റെ ഹാൻഡിൽ കൂടി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാതിലിൻ്റെ കട്ടിള നമ്മൾ GI ഉപയോഗിച്ചിട്ടാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് കൂടാതെ ചിലവ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വീടിൻ്റെ അകത്തുള്ള എല്ലാ കട്ടിളകളും GI ഉപയോഗിച്ച് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. പന്ത്രണ്ട് 10 സൈസിൽ വരുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒതുങ്ങിയ ഒരു ലിവിങ് ഏരിയയിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. അപ്പോൾ അത്യാവശ്യത്തിന് ഇരിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ നേരത്തെ കണ്ടു നമ്മുടെ സിറ്റ് ഔട്ടിലൊക്കെ കൊടുത്തിരിക്കുന്ന അതേപോലെ ഇൻഡോർ പ്ലാന്റ്സ് നമ്മുടെ ഈ ലിവിങ് ഏരിയയിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ഹാൾ കം ഡൈനിങ്ങിൻ്റെ സെപ്പറേഷനായിട്ട് ഒരു മറൈൻ പ്ലൈൻ്റെ മെറ്റീരിയൽ കൊണ്ടുള്ള ഒരു സെപ്പറേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതൊരു ബ്രൗൺ വുഡൻ ഷെയ്ഡും അതുപോലെ ഒരു വൈറ്റ് കളറും കൂടി വരുന്ന രീതിയിലാണ് ഈ ഒരു സെപ്പറേഷൻ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷൻ വരുന്ന രീതിയിലുള്ള ഒരു TV ഏരിയ കൂടി ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് അത്യാവശ്യത്തിന് സ്റ്റോറേജ് സ്പേസുകളും കൊടുത്തിട്ടുണ്ട്.
നമ്മൾ കടക്കുന്നത് ഈ വീടിൻ്റെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഈ ഒരു ഹാൾ കം ഡൈനിങ്ങിലേക്കാണ്. വളരെ മനോഹരമായിട്ടുള്ള ഈ ഒരു ഡൈനിങ് ഏരിയയിൽ അത്യാവശ്യത്തിന് ലൈറ്റിങ്ങും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ ആദ്യം തന്നെ നമ്മളെ കണ്ണുടക്കുക ഈ ഒരു ആട്ടുകട്ടിലാണ്. 1300 ചതുരശ്ര അടിയിലുള്ള ഒരു വീട്ടിൽ നമുക്കൊരു ആട്ടുകട്ടിൽ സെറ്റ് ചെയ്യുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അത് വളരെ കൺജസ്റ്റഡ് ആവാത്ത രീതിയിൽ, വേറെ എവിടെയും നടന്നു പോകുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ ഇത് സെറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഇവിടെയുള്ള ആട്ടുകട്ടിൽ ആ രീതിയിൽ സെറ്റ് ചെയ്തതാണ്. ഈ ഒരു ഹാളിൽ നിന്നാണ് നമ്മുടെ 3 കിടപ്പ് മുറികളിലേക്കും കിച്ചണിലേക്കും ഒക്കെയുള്ള എൻട്രി വരുന്നത്. പക്ഷേ അവിടേക്കുള്ള യാതൊരു പാസേജുകൾക്കും ബുദ്ധിമുട്ട് വരാത്ത രീതിയിലാണ് ഈ ഒരു ആട്ടുകട്ടിൽ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ആട്ടുകട്ടിലിൻ്റെ പ്രകവശത്തായിട്ടാണ് നമ്മുടെ ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും ഒരു 3 പാളിയുടെ വിൻഡോ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രോപ്പറായിട്ടുള്ള വെൻറ്റിലേഷൻ കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടെ ഒരു വിൻഡോ കൊടുത്തിരിക്കുന്നത്. അതുപോലെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന രീതിയിലാണ് ലിവിങ് ഏരിയയിലും 3 പാളിയുടെ ഒരു വിൻഡോ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഇതിനോട് ചേർന്ന് വരുന്ന ഈ വാളിലായിട്ടാണ് നമ്മുടെ പൂജാ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനോട് ചേർന്ന് തന്നെയാണ് ഈ വീടിൻ്റെ കിച്ചൺ വരുന്നത്. നമുക്ക് കാണാൻ കഴിയും ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ മാതൃകയാണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇവിടെ ഒരു 2 കൗണ്ടർ ടോപ്പ് ചെയർസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ലൈറ്റിംഗ് കൂടി ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. കിച്ചണിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ നമ്മൾ കണ്ട ടൈലിൽ നിന്നും വ്യത്യസ്തമായിട്ട് അത്യാവശ്യം ഗ്രിപ്പോട് കൂടിയുള്ള ഒരു ടൈലാണ് കിച്ചണിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളിതുവരെ കണ്ട കളർ ഷെയ്ഡല്ല, ഒരു ലാവൻഡർ ഷെയ്ഡിൽ വരുന്ന രീതിയിലാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വാർഡ്രോബ്സ് എല്ലാം ആ രീതിയിലാണ്, ആ ഷെയ്ഡ് വരുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 8x13 സൈസിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു കിച്ചണിൽ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഇലക്ട്രിക് ചിമ്മിനിയാണ്. കൂടാതെ വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റോറേജ് സ്പേസുകളാണ് 2 സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് കൗണ്ടർ വരുന്നത്. പ്രത്യേകം മറ്റൊരു വർക്ക് ഏരിയ ഒന്നും ഈ വീടിന് പ്രൊവൈഡ് ചെയ്തിട്ടില്ല, ഈ ഒരു കിച്ചൺ തന്നെയാണ്. ഡൈനിങ് ഏരിയയിൽ നിന്ന് തന്നെയാണ് ഈ വീടിൻ്റെ സ്റ്റെയർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റെയർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ കോസ്റ്റ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പ്രധാനമായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ വുഡ് പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇവിടെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ സ്റ്റെയർ മൊത്തത്തിൽ GI ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. കാണാൻ കഴിയും ഇതിൻ്റെ സ്റ്റെപ്സ് പോലും നമുക്ക് അത്രയും കോസ്റ്റ് എഫക്റ്റീവ് ആയ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. GIയുടെ പ്ലാറ്റ്ഫോമിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ സിറ്റ് ഔട്ടിൽ കണ്ടിട്ടുള്ള അതേ ഗ്രാനൈറ്റ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് മുകളിലേക്കൊന്ന് പോയി നോക്കാം. മുകളിൽ പ്രത്യേകം ബെഡ്റൂമുകളൊന്നും കൊടുത്തിട്ടില്ല. സ്റ്റെയർ കയറി നമ്മളെത്തുമ്പോൾ കാണുന്നത് ടെറസിലേക്കുള്ള ഒരു 2 പാളിയുടെ GIയുടെ ഒരു ഡോർ നമുക്ക് കാണാൻ കഴിയും. അതുകൂടാതെ ഇവിടെ ഈ ഒരു സ്പേസിലായിട്ട് കുറച്ച് നേരം നമുക്ക് പ്രൈവറ്റായിട്ട് ഇരിക്കാനും അതുപോലെ റീഡിങ് പർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അത്യാവശ്യം ലൈറ്റിങ്ങോട് കൂടിയിട്ടുള്ള ഏരിയ ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സ്റ്റെയർ കയറി വരുമ്പോൾ തന്നെ കാണാം ഫസ്റ്റ് ലാൻഡിങ്ങിൻ്റെ അവിടെയായിട്ട് ഒരു 5 ഫിൻസ് കൊടുത്തിട്ടുണ്ട്. അത് ഗ്ലാസ് വെച്ച് കവർ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യത്തിനുള്ള ലൈറ്റ് നമ്മുടെ ഹാളിലേക്കൊക്കെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗം മൊത്തത്തിൽ കവർ ചെയ്യാതെ ഇവിടെയും ഒരു ഗ്ലാസിൻ്റെ UPVC വിൻഡോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സേഫ്റ്റിക്കായിട്ട് GIയുടെ ഒരു ഗ്രില്ല് കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന അടുക്കള ഒഴികെയുള്ള ഭാഗങ്ങളിലെല്ലാം ഈ ഒരു ഐവറി ഷെയ്ഡ് വരുന്ന ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 4x2 സൈസിൽ വരുന്ന ഈ ഒരു ടൈലിന് ഏകദേശം 60 രൂപയാണ് വരിക. ലിവിങ് ഏരിയയുടെയും ഡൈനിങ് ഏരിയയുടെയും വാൾ നമ്മൾ കണ്ടു. ഏകദേശം ഒരു മെറൂൺ ഷെയ്ഡ് വരുന്ന ഒരു പെയിൻ്റാണ് ഈ 2 വാളിലും കൊടുത്തിരിക്കുന്നത്. അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫാൾസ് സീലിംഗ് ഡിസൈനും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഈ ഡിസൈൻ എല്ലാം ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ വീടിൻ്റെ ഒരു കിടപ്പ് മുറിയിലേക്കുള്ള ഒരു പാസേജ് ഏരിയയാണത്. അതിൻ്റെ ഈ സൈഡിലായിട്ടാണ് നമ്മൾ വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ബെഡ്റൂംസിൻ്റെ ഡോറും കൊടുത്തിരിക്കുന്നത് FRP ഡോസാണ്. കോസ്റ്റ് എഫക്റ്റീവ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരം ഡോർസ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ ഈ ബെഡ്റൂമിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും നമ്മൾ വീടിൻ്റെ എക്സ്റ്റീരിയറിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഗ്രേ കളർ, ലൈറ്റ് ഗ്രേ കളറാണ് ഈ ബെഡ്റൂമിന് മൊത്തത്തിൽ കൊടുത്തിരിക്കുന്നത്. നമ്മളിവിടെ നോക്കിയാൽ കാണാൻ കഴിയും 3 പാളിയുടെ ഒരു വിൻഡോ ആണ് ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വശത്തായിട്ട് സിറ്റ് ഔട്ടിനെ ഫേസ് ചെയ്യുന്ന രീതിയിലുള്ള സിംഗിൾ വിൻഡോസ് ആയിട്ടുള്ള 2 പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എലിവേഷനിൽ കണ്ടിട്ടുള്ള ആ ഒരു A ഷേപ്പ് വരുന്ന ഡിസൈൻ
ആ റൂഫ് വരുന്നത് ഈ ബെഡ്റൂമിൻ്റെ മുകളിലായിട്ടാണ്. ഇത് അതേ ഷേപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഫാൾ സീലിംഗ് ചെയ്ത് നാല് കോർണേഴ്സിലായിട്ട് ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ റൂമിൽ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും, ഇതേ കളർ കോമ്പിനേഷൻ വരുന്ന രീതിയിലുള്ള ഒരു പാറ്റേൺ വരുന്ന രീതിയിലുള്ള ഒരു മൂന്ന് പാളിയുടെ അലമാരയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് ബിൽഡിംഗ് ഡിസൈനേഴ്സിൻ്റെ ഇൻറ്റീരിയർ ടീം തന്നെയാണ്. നമുക്ക് മൊത്തത്തിൽ കളറിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഡിസൈൻ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇവിടെ നിർമ്മിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യത്തിന് വിസ്താരമുള്ള രീതിയിലുള്ള ഒരു ബാത്റൂം തന്നെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ കിച്ചണിൽ കണ്ടിട്ടുള്ള ആ ഒരു ടൈലിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഗ്രിപ്പോട് കൂടിയിട്ടൊരു ടൈലാണ് ഇവിടെ ഫ്ലോറിന് കൊടുത്തിരിക്കുന്നത്. അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഗ്ലോസി ടൈൽസാണ് വാളിന് കൊടുത്തിരിക്കുകയും ചെയ്തിട്ടുള്ളത്. ആകെ മൂന്ന് കിടപ്പ് മുറികളാണുള്ളത്. അതിൽ രണ്ട് കിടപ്പ് മുറികൾ അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യത്തോടു കൂടിയുള്ളതാണ്, ഒന്ന് കോമൺ ബാത്റൂമിനോട് ചേർന്ന് വരുന്ന കിടപ്പ് മുറിയാണ്. എല്ലാ ബെഡ്റൂംസും ഏകദേശം ഒരേ ഡിസൈനിൽ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട പോലെ സ്റ്റെയറിനോട് നേരെ താഴെ വരുന്ന ഫസ്റ്റ് ലാൻഡിങ്ങിൻ്റെ താഴെയായിട്ടാണ് നമ്മൾ ഈ വീടിൻ്റെ കോമൺ ബാത്റൂം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീട്ടിലെ വീട്ടുകാരെ ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാവരും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. എൻ്റെ പേര് സജിത, മഞ്ചേരിയാണ് വീട്. ഞാൻ വർക്ക് ചെയ്യണത് താലൂക്ക് ഓഫീസിലാണ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ. ഞാൻ ഹസ്ബൻഡ്, മോൻ, അമ്മ ഇവരാണ് വീട്ടിലുള്ളത്. ഇതെൻ്റെ മോൻ, ഹസ്ബൻഡ് നാട്ടിലില്ല, സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചേളാരിയുള്ള ബിൽഡിംഗ് ഡിസൈനേഴ്സിലേക്ക് എങ്ങനെയാണ് നിങ്ങൾ എത്തിച്ചേർന്നത്? ഞങ്ങൾ കുറേ കാലമായി വീട് വെക്കണം എന്ന് ആഗ്രഹമായിട്ട് നടക്കണം. പിന്നെ ഹസ്ബൻഡ് നാട്ടിൽ വന്ന സമയത്താണ് ഞങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട്, ബഡ്ജറ്റ് ഹോം എന്നുള്ള രീതിയിലാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ യൂട്യൂബിൽ നോക്കിയപ്പോൾ അങ്ങനെ ബിൽഡിംഗ് ഡിസൈനേഴ്സ് എന്നുള്ളത് കണ്ടു, അങ്ങനെ കുറേ വീഡിയോസൊക്കെ കണ്ടു. നമുക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നല്ല വീട് എന്നുള്ള സങ്കല്പത്തിലാണ് നമ്മൾ ബിൽഡിംഗ് ഡിസൈനേഴ്സിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു കൺസെപ്റ്റ് ഉണ്ടാവുമല്ലോ വീട് എങ്ങനെയായിരിക്കണം എന്നുള്ളത്. അപ്പോൾ എന്തൊക്കെയായിരുന്നു നിങ്ങൾ റിക്വയർമെൻറ്റ്സ് വന്നത്? നമുക്ക് മൂന്ന് ബെഡ്റൂം എന്തായാലും വേണം എന്നുണ്ടായിരുന്നു. ഒരു മോനെയുള്ളെങ്കിലും ഗസ്റ്റ് ആരെങ്കിലും വരുമ്പോഴോ അനിയത്തി വരുമ്പോഴോ എല്ലാവർക്കും നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മൂന്ന് റൂമാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. താഴെ മാത്രം, കാരണം ചെറിയ 6 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. അപ്പോൾ അതിൽ ഒതുങ്ങിയ രീതിയിൽ മോളിക്കും കൂടി എടുക്കാനുള്ള പ്ലാന്, അപ്സ്റ്റെയറും കൂടിയുള്ള പ്ലാന് കുറേ കാണിച്ചു തരികയൊക്കെ ചെയ്തു. പക്ഷെ നമുക്ക് ആവശ്യം താഴെ മാത്രമായിരുന്നു. പക്ഷെ ഇപ്പോൾ സ്റ്റെയർ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഭാവിയിലേക്ക് എടുക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്തു. അപ്പോൾ നമ്മൾ സാധാരണ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓഫീസിൽ പോകാനുള്ള ഒരു ഇതുണ്ട് ചേളാരി. അപ്പോൾ നിങ്ങളെ പോയിരുന്നോ? സാറ് നേരിട്ട് കണ്ടിരുന്നോ? ഇല്ല, ഓഫീസിൽ പോയിട്ടില്ല. ഞങ്ങളുടെ നമ്മുടെ സൈറ്റ് എഞ്ചിനീയർ പറയുകയൊക്കെ ചെയ്തിരുന്നു ഓഫീസിൽ പോകാമെന്നുണ്ട്. പിന്നെ ജിഷ്ണു വേറെ 2-3 വീടൊക്കെ സജസ്റ്റ് ചെയ്ത് അങ്ങനെ അവിടെയൊക്കെ പോയി കണ്ടു, അങ്ങനെ ഇഷ്ടപ്പെട്ട് അങ്ങനെ അവരെ ഏൽപ്പിച്ചത്. ഇൻ്റർലോക്ക് ബ്രിക്സ് ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിരുന്നോ? എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷേ കാണുന്നവർ കുറേ പേര് എന്തിനാ ഇപ്പോൾ ഇവിടെ വെട്ടുകളിലൊക്കെ കിട്ടണ നല്ല ഏരിയയാണ്, അപ്പോൾ എന്തിനാണ് ഈ ഇൻ്റർലോക്ക്, ഇതൊന്നും ബലം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ബന്ധുക്കൾ തന്നെ കുറേ സജഷൻസ് പറഞ്ഞു. പിന്നെ നമ്മൾ പിന്നെ ഈ ഇതിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് ആദ്യം തന്നെ വീട് ഉണ്ടാക്കിയപ്പോൾ കുറേ പേര് ഇതൊന്നും ഇതിലൊന്നും നിൽക്കില്ല, അത് അത്ര നല്ല വീടല്ല, ഇത് ലാസ്റ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ വീടൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ തന്നെ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഉഷാറായി, അടിപൊളി വീടാണ്. അപ്പോൾ നമ്മളിപ്പോൾ വീട് പണി നടക്കുന്ന സമയത്തെ ഏട്ടൻ ഇവിടെ സ്ഥലത്തില്ല എന്നൊന്ന് പറഞ്ഞല്ലോ, അപ്പോൾ എങ്ങനെയാണ് വർക്കൊക്കെ നടത്താൻ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? നമുക്കെന്താ വെച്ചാൽ കൂടെ നിന്നിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു സമയം എനിക്കും ഇല്ല, ഏട്ടൻ നാട്ടിലും ഇല്ല. അത് കാരണമാണ് ഒരു സൂപ്പർവൈസിങ് എന്നുള്ള രീതി തന്നെ നമ്മൾ തിരഞ്ഞെടുത്തത്. പിന്നെന്താ വെച്ചാൽ നമ്മുടെ സൈറ്റ് എഞ്ചിനീയർ ജിഷ്ണു എല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ വർക്കേഴ്സ് ആയാലും ഇപ്പോൾ ഇവിടെ നിന്ന് വർക്ക് ചെയ്യായിരുന്നു എല്ലാവരും. അപ്പോൾ രാത്രിയായാലും അവരങ്ങനെ വർക്ക് ചെയ്ത് നമുക്ക് എത്രയും പെട്ടെന്ന് വർക്കൊക്കെ ചെയ്തു തന്നു. പിന്നെ അവരുടെ ഭാഗത്തു നിന്നായാലും നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഭക്ഷണം ഒന്നും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, എല്ലാവരും താമസിക്കാൻ ഒരു സൗകര്യം റെഡിയാക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ചെയ്തു കൊടുത്തു. എന്നല്ലാണ്ട് നമ്മൾ എല്ലാ കാര്യത്തിലും വർക്കേഴ്സ് നല്ല സഹകരണമായിരുന്നു. 1300 സ്ക്വയർ ഫീറ്റ് ആണല്ലോ ടോട്ടലി വീട് വരുന്നത്. അപ്പം നിങ്ങൾ വെച്ച റിക്വയർമെൻറ്റ്സ് എല്ലാം ഇതിൽ ഇൻക്ലൂഡായി കിട്ടിയോ? നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞത് 3 ബെഡ്റൂം മസ്റ്റായിരുന്നു.
പിന്നെ വർക്ക് ഏരിയ ഇല്ല എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് കിച്ചൺ, ആ ഓപ്പൺ കിച്ചൺ വേണം എന്നുള്ളത്. വർക്ക് ഏരിയ ഇല്ലെങ്കിലും ഇപ്പൊ ഈ കിച്ചൺ മതി നമുക്ക്, അത്രയും യൂസ്ഫുൾ ആണ്. പിന്നെ അപ്സ്റ്റെയറിൽ കുറച്ച് സ്പേസ്, അതൊരു അതാണ് ഇപ്പൊ എക്സ്ട്രാ നമുക്ക് നല്ലൊരു ഫീലിംഗ് ആയിട്ട് തോന്നണം. ഞാന് ഇപ്പോ റീഡി ബുക്ക് ഒക്കെ വായിക്കാനൊക്കെ വൈകുന്നേരം പോയിരിക്കാനും അങ്ങനെയുള്ള സ്പേസ് എന്നുള്ള രീതിയിലാണ് അങ്ങനെ എടുത്തത്. പിന്നെ അപ്പൊ നമ്മള് ബഡ്ജറ്റ് എങ്ങനെയാ വന്നിട്ടുള്ളത്? നമ്മള് ആദ്യം പറഞ്ഞ അതേ ബഡ്ജറ്റ് തന്നെ എല്ലാം കംപ്ലീറ്റ് ആയി കിട്ടിയോ? ആ, നമുക്ക് സൂപ്പർവിഷൻ ഒഴികെ 21 ലക്ഷത്തി സംതിങ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് ഇന്റീരിയർ കുറച്ച് അധികം നമ്മൾ ചെയ്തുകൊണ്ട് ഒരു 5 ലക്ഷം രൂപ അത് എക്സ്ട്രാ വന്നു. അങ്ങനെ ഒരു 26 ലക്ഷത്തിന്റെ ഉള്ളിലാണ് വന്നത്. അവള് ജോലിക്ക് പോവും, കുട്ടി സ്കൂളിൽ പോവും, പിന്നെ ഞാൻ തന്നെ ഉണ്ടാവും അധികം. മിക്കവാറും അധികം ശനി ഞായറല്ലേ അവൾക്ക് കിട്ടും. ശനിയാഴ്ചയും ജോലി ഉണ്ടാവും, ചിലപ്പോൾ ഞായറാഴ്ചയും ജോലി ഉണ്ടാവും. റവന്യൂ ആകുമ്പോൾ ഒഴിവ് കിട്ടില്ല എപ്പോഴൊന്നും. പിന്നെ പണിക്കാർക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൊടുക്കുക, നമുക്ക് അത്രയൊക്കെ ഡ്യൂട്ടി ഉണ്ടാവാറുള്ളൂ. ഇടയ്ക്കൊന്ന് വന്ന് നോക്കി പോവുക, ഇങ്ങനെയൊക്കെ ചെയ്യും. സൈറ്റ് ആദ്യം ജിഷ്ണു വിസിറ്റ് ചെയ്ത മുതൽ നമുക്ക് എല്ലാ കാര്യത്തിലും സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പിന്നെ വീട് പണി കഴിഞ്ഞ് അതിലെ ഒരു ആദ്യത്തെ ആ ഒരു നൈറ്റ് നമ്മൾ കിടന്നുറങ്ങുമ്പോഴത്തൊരു സന്തോഷം. അയ്യോ, പിന്നെ മൂപ്പരക്ക് മകനിപ്പോ ആകെ ഒരാഴ്ചയെ നിൽക്കാണ്ടായിട്ടുള്ളൂ പണി കഴിഞ്ഞിട്ട്. മൊത്തത്തിൽ ഫസ്റ്റ് വർക്ക് തുടങ്ങി ലാസ്റ്റ് വരെ സാറ്റിസ്ഫൈഡ് ആണോ? അതെ അതെ, നമ്മള് വീട് പണി കഴിഞ്ഞിട്ട് ചെറിയൊരു ഫംഗ്ഷൻ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓഫീസിലുള്ളവരും എല്ലാരും വന്ന് അപ്പൊ അത് കണ്ടിട്ട് അവര് അഭിപ്രായം പറയുന്നു. അപ്പോഴാണ് സന്തോഷം. നമസ്കാരം. മഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട് ഈ അടുത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു വീടാണ്. ഇതിൻ്റെ പ്ലിന്തേരിയ എന്ന് പറയുന്ന 1300 സ്ക്വയർ ഫീറ്റ് ആണ്. 1300 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് വന്നിരിക്കുന്നത് 21 ലക്ഷമാണ്. കൂടാതെ ഇതിൻ്റെ ഇൻറ്റീരിയറിന് ഒരു 5 ലക്ഷം രൂപ കൂടി കൂടുതൽ വന്നിട്ടുണ്ട്. ഇത് 6 സെൻറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ക്ലയൻറ്റ് നമ്മളെ സമീപിച്ചപ്പോൾ ആദ്യമായി പറഞ്ഞു തന്നെ നമുക്ക് കയ്യിലുള്ളത് ഒരു 6 സെൻറ്റാണ് സ്ഥലമുള്ളത്. ആ സ്ഥലത്തിൽ ഒതുങ്ങുന്ന രീതിയിൽ 3 ബെഡ്റൂം സെറ്റ് ചെയ്യുന്നു. 3 ബെഡ്റൂമിന് അതും വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം അറ്റാച്ച്ഡും വേണമെന്നുള്ളതാണ് അവർ നിർദ്ദേശിച്ചത്. അത് പ്രകാരം നമ്മൾ ബിൽഡിംഗ് റൂൾ പ്രകാരം സെറ്റ് ബാക്കൊക്കെ കറക്റ്റ് ചെയ്ത് 6 സെൻറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു നല്ല വീടാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗൃഹനാഥൻ ഗൾഫിലാണ്. അവരുടെ വൈഫ് മാത്രമേ ഇവിടെ ജോലിയുള്ളൂ. അവർ സർക്കാർ ഉദ്യോഗസ്ഥയാണ്. പിന്നെ പ്രായമായിട്ടുള്ളൊരു അമ്മയാണുള്ളത്. അവരെ ആണ് ഈ വീട് നോക്കി നടത്തിയിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഗൾഫിൽ ഭർത്താക്കന്മാരായ ആണെങ്കിലും ശരി നമുക്ക് സുഖമായിട്ട് വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ബിൽഡിംഗ് ഡിസൈനേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ആളില്ലെങ്കിലും ശരി, ആളിവിടെ സ്ഥലത്തില്ലെങ്കിലും ശരി, വർക്ക് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ്. കാരണം മിക്ക നിർമ്മിതികളും ഇവിടെ ഓണർമാരില്ലാതെ നടത്താൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം ഒന്നാമത് ഈ കോൺട്രാക്ട് ബേസിലാണ് വർക്ക് നടക്കുന്നത്. നമ്മുടെ ബിൽഡിംഗ് ഡിസൈനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സൂപ്പർവിഷൻ ബേസിലായത് കാരണം ഈ വർക്കേഴ്സിനെ കംപ്ലീറ്റ് കോർഡിനേറ്റ് ചെയ്യുന്നത് ബിൽഡിംഗ് ഡിസൈനേഴ്സിൻ്റെ സൈറ്റ് എഞ്ചിനീയേഴ്സാണ്. അതിനാൽ ഒരിക്കലും ഈ ക്ലയൻറ്റിന് പണിക്കാരെ തിരഞ്ഞെടുക്കേണ്ട ഒരു അവസ്ഥയോ അതുപോലെ തന്നെ സമയത്തിന് വർക്ക് തീർക്കേണ്ട ഒരു കാര്യങ്ങളോ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം അവരെ ചട്ടക്കൂട്ടിൽ ഒതുങ്ങിയിട്ടുള്ളതാണ്. ഏതൊരാളും ഒരാൾ ഇവിടെ ഒരു കാര്യങ്ങൾ നീക്കാൻ വേണ്ടി മാത്രം ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ സുഗമമായി വർക്ക് നടത്തി കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് ഈ വീട്. ഏകദേശം ഒരു സിറ്റ് ഔട്ട് 3 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ഒരു ഗസ്റ്റ് റൂമും ഒരു ഡൈനിങ്ങും കിച്ചണും കൊടുത്തിട്ടുണ്ട്. എന്നാലും ശരി, ഒരു 6 സെൻറ്റിൽ ഒരു മിതമായ നിരക്കിൽ ചെയ്തു തീർക്കാൻ പറ്റിയിട്ടുള്ള ഒരു വീടാണ്. നിശ്ചിത സമയം കൊണ്ട് ഈ വർക്ക് ഞങ്ങൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളിതിൻ്റെ ഓണറുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അവർ നിങ്ങളോട് ഇതിനെപ്പറ്റി പറയുന്നുണ്ടാവും. ഏതായാലും വളരെ കുറഞ്ഞ ടൈം ലിമിറ്റിൻ്റെ ഉള്ളിൽ തീർക്കാനും അതുപോലെ തന്നെ പറഞ്ഞ കൺസ്ട്രക്ഷൻ കോസ്റ്റിൽ തന്നെ ഇത് നിർത്താനും കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. നന്ദി. ഇത്തരത്തിലുള്ള അനേകായിരം കുടുംബങ്ങളുടെ സംതൃപ്തിയും സപ്പോർട്ടുമാണ് ബിൽഡിംഗ് ഡിസൈനേഴ്സിനെ മറ്റ് കമ്പനികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. മറ്റൊരു പുതുമ നിറഞ്ഞ ബഡ്ജറ്റ് ഹോമുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.